ഇതിനു മുമ്പ് ഞാൻ ഈ മുറിയിൽ വരുമ്പോ മറ്റൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു. മധുരമേണോ? അതെ, ഈ മുറിയിലാണ് എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവൾ കാത്തിരുന്നത്. അന്നും ഇത്രയും അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് അവൾ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. കൺമണിയാണ് എന്റെ ഭാര്യയെന്ന് അങ്ങ് തറപ്പിച്ചു പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയത്. ഇപ്പോൾ താൻ ഇരിക്കുന്നത് അന്ന് മധുരമിരുന്ന അതേ സ്ഥലത്ത്. മനസ്സിലായില്ലേ? മധുരമിരുന്ന സ്ഥാനത്ത് ആ അടയാളങ്ങളൊന്നും ശേഷിപ്പിക്കാതെ ഇന്ന് നീയേ ഉള്ളൂ, കൺമണിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പെണ്ണെ, ഇതൊരു തുടക്കം. നല്ല ചുവടുകളുമായി നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്ന നമ്മുടെ തുടക്കം. തനിക്ക് ഇവിടെ വന്നത് ഇഷ്ടമായോ? അലങ്കാരങ്ങളൊക്കെ നല്ല രസമുണ്ട്, മുറിക്ക് നല്ല മണമുണ്ട്, ഈ വെളിച്ചവും എല്ലാ രസമാ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തടത്ത് ചിലപ്പോ കത്തുന്ന ചൂടായിക്കോട്ടെ, സുഗന്ധമില്ലാത്ത സ്ഥലമായിക്കോട്ടെ, ഒരു തെരുവില് ആരും ഇല്ലാത്ത ഇടമായിക്കോട്ടെ, തൊട്ടടുത്ത് സാറുണ്ടെങ്കിൽ എനിക്കിത് പ്രിയപ്പെട്ട സ്ഥലം തന്നെയാ. മതി മതി, കൂടുതൽ സംസാരിക്കാൻ അനുവദിച്ചാ പറഞ്ഞു പറഞ്ഞ് താൻ എന്നെ തോൽപ്പിച്ചു കളയും. ഇന്ന് ഈ മുറിയും ഇവിടുത്തെ രീതികളും ദേവയുടെ ക്രെഡിറ്റ് തന്നെ ഇരിക്കട്ടെ. എന്തേ? ആയിക്കോട്ടെ, എനിക്കിഷ്ടായി, ഒരുപാട് ഇഷ്ടായി ഈ മുറിയും സാർ പറഞ്ഞ വാക്കുകളും സാർ തന്ന പ്രതീക്ഷകളും എല്ലാം എനിക്കിഷ്ടായി. ഞാനൊരു ഹെവി ഫുഡാ പ്ലാൻ ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും വേണം. എന്നെ കൊണ്ട് കഴിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്, അതിനപ്പുറം ആയാലേ ഞാൻ കൈവിട്ടു പോവും. അതാ ലൈറ്റായിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞ. നന്നായി, എവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല സന്തോഷത്തോടെ ഒരു അരിമണി കഴിക്കുന്നത് സന്തോഷമില്ലാതെ സദ്യ ഉണ്ടെന്നതിനേക്കാൾ എത്രയോ കേമമാണെന്ന്. എനിക്കറിയില്ല, ഒരു അരിമണി കൊണ്ടൊക്കെ എന്തെങ്കിലും ആവോ? അതും പൊളിച്ചു, ഇന്നത്തെ ദിവസം മൊത്തം എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. എന്നാ വേണ്ട, ഞാൻ കുറച്ചു സമയം സാറിനെ പുകഴ്ത്തിയാലോ? അവിടുന്ന് പോയി. എടോ, താൻ എന്നെ വെറുതെ കുറെ പുകഴ്ത്തിട്ട് എന്താ കാര്യം? ഞാൻ എന്താ മഹാരാജാവാ? പുകഴ്ത്തുന്നത് കേട്ട് തനിക്ക് സ്വർണ്ണ കഴി എടുത്തു തരാൻ. ആ മതി മതി, ഇനി നമുക്ക് മിണ്ടാതിരുന്ന് കഴിക്കാം. നമുക്ക് വേറൊരു സ്ഥലത്തുകൂടി പോകാനുണ്ട്. സസ്പെൻസ് തീർന്നില്ലേ? ഇനി മുതല് സസ്പെൻസുകൾ മാത്രമേ ഉള്ളൂ. റെഡി ആയിക്കോ അടുത്ത ഞെട്ടലിന്. താൻ ഇറങ്ങ്.
ഇത് ആർക്ക് വീടാ സാർ? പറയാം. ഇവിടെ എത്തിയപ്പോഴേക്കും സാറ് സീരിയസ് ആയല്ലോ, എന്തുപറ്റി? അതിന് കാരണമുണ്ട്. സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹായ് അരുണ. വരൂ. താമ്പാ. കൺമണി, ഇരിക്ക്. ഇതാണ് ആള് അല്ലേ? അതെ. എന്നെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. കൺമണി, ഇത് അരുണ. ഞാനിനി തന്നോട് പറയാൻ പോകുന്നത് ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മധുരമയ്ക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ സ്ഥാനം എന്താണെന്ന് താൻ വ്യക്തമായി കണ്ടതാണ്, അടുത്ത് നിന്ന് അറിഞ്ഞതാണ്. പക്ഷേ ആ ഇത് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചൊരു റിലേഷനാണ്. മധുരമയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ എനിക്ക് പറ്റി. പക്ഷേ അരുണ, മധുരമ യാത്ര ചോദിച്ചു പോയതുപോലെ എനിക്ക് പോവാനാവില്ല. ക്ഷമിക്കണമെന്നല്ലേ പറയാൻ പോകുന്ന? ഒരു മനുഷ്യന് ഒരു പ്രണയം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇത്രയും വില കുറഞ്ഞ ഒരു മനുഷ്യനാണ് സാറെന്ന് ഞാൻ കരുതിയില്ല. എന്നെ കുറിച്ച് എന്താ കരുതിയത്? എവിടെ കൊണ്ടുപോയി ആരുടെ മുമ്പിൽ നിർത്തി എന്ത് പറഞ്ഞാലും സഹിക്കേണ്ട ഒരു മരപ്പാവയാണോ ഞാൻ? എനിക്കെന്താ, സാധാരണ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ലേ? ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. കൺമണി, ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നാണ് സാർ കരുതിയത്? ഇതിനേക്കാൾ തല്ലിപ്പൊളി ആവണോ? എന്താ വേണ്ടെന്ന് പറഞ്ഞാ അങ്ങനെ ചെയ്യായിരുന്നു. അല്ല കൺമണി, താൻ എന്റെ സാറേ. മധുരമായിട്ടുള്ള സാറിന്റെ പ്രേമം ഞാൻ കണ്ടത് സത്യം തന്നെയാ. അതൊരു മുട്ടൻ പ്രേമം തന്നെയായിരുന്നെന്ന് എനിക്കൊരു സംശയമില്ല. പക്ഷേ എന്ന് കരുതി ആനന്ദവർമ്മയുടെ മകൻ ദേവ കാണുന്ന പെണ്ണുങ്ങളെ എല്ലാം പ്രേമിച്ച് നടക്കുകയായിരുന്നെന്ന് വേറെ ആരെന്നോട് പറഞ്ഞാലും കാര്യമൊന്നുമില്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ആരാന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദേ ഈ നിൽക്കുന്ന മുതലില്ലേ, ഇതിന് എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല തങ്കത്തിൽ പൊതിഞ്ഞ പോലെ വിശ്വാസം ഉണ്ട്. ഞാൻ സമ്മതിച്ചു കേട്ടോ ദേവ. ഈ പ്ലാൻ ഇത്ര ഭംഗിയായിട്ട് പൊളിഞ്ഞ് തകിടം മറിയുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതൊരു വല്ലാത്ത മുതലാണ് കേട്ടോ ദേവ. താൻ വീണ്ടും ഞെട്ടിച്ചുകളഞ്ഞല്ലോ. ദേ അത് പറയരുത്. അല്ല ഈ പ്ലാനിങ്ങിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുന്നത്? സത്യത്തിലേ ഇതാരാ കക്ഷി? ഹലോ, ആ കക്ഷിക്ക് ഉടയാനുണ്ട്. അതെന്റെ ഭാര്യയാണേ. ഇതാണോ ആള്? സോറി കൺമണി, ഞങ്ങൾ ഞങ്ങളുടെ പല കൂട്ടുകാരുടെ ഭാര്യമാർക്കും ഇങ്ങനെ ചില പണികൾ കൊടുത്ത് പറ്റിച്ചിട്ടുണ്ട്. അത്യാവശ്യം പൊട്ടിത്തെറിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇത്ര ക്ലീനായിട്ട് പൊളിച്ചെടുക്കുന്നത് ആദ്യമായിട്ടാ. ദേവാ,
ഇത് വെറുതെ നിന്റെ കൈപ്പെട്ടതൊന്നും അല്ല. ദൈവം തമ്പുരാൻ, നിന്റെ തല ഇതേ വരാവൂന്ന് അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുക. കൺമണി, സോറി കേട്ടോ. ഈ ജോഡിപ്പരത്തൊക്കെ പറഞ്ഞാലേ, ദേ ഇവരെ പോലെ വേണം. എന്റെ അമ്മോ, എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും വയ്യ. ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടോ കണ്ടോ, ഇത് എനിക്കുള്ള ഒരു കൊട്ട. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ചില രാത്രികാല മെസ്സേജൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, രാത്രികാല മെസ്സേജോ? അത് ഈ നിൽക്കുന്ന ദ്രോഹിയുടെ വകയാ. എന്റെ അരുണെ, ഞാൻ ഇന്ന് വരെ ഇവന് രാത്രിയിൽ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. എടാ ദുഷ്ട, കേറി വന്നിട്ട് നീ കുടുംബം കലക്കാനുള്ള പരിപാടിയാണോ? ഞങ്ങളുടെ ഇത് നടന്നില്ല അളിയ, അപ്പൊ നിങ്ങളുടെ എങ്കിലും നടക്കട്ടെന്നേ. ആ പിന്നെ കൺമണി, ഇന്ന് രാത്രി നമ്മള് ഇവരുടെ കൂടെയാ. അപ്പൊ വീട്ടിൽ പോകണ്ടേ? ആ വീട്ടിൽ പോവാൻ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഇന്നിവിടെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു, അതിനിടയിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പുറത്തു പോകുന്നു. അതെന്നെ. ഈ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നേ? പുറത്തിങ്ങനെ വണ്ടി ഓടിച്ചു നടക്കാനോ? എന്നിട്ട് എവിടെയെങ്കിലും കയറി വായിക്കൊള്ളാത്ത ഭക്ഷണം കഴിക്കണം അല്ലേ? നമുക്ക് കുറച്ചു നേരമൊക്കെ കറങ്ങിയിട്ടേ പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കാം. എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിലേ ഒരു ആസ്വാദനമൊക്കെ ഇല്ലേ? എന്റെ പൊന്നു കൺമണി, ഞാൻ കൺമണിയുടെ കൂടെയാ. അരുണേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, കൈപ്പുണ്ണി എന്ന് പറഞ്ഞ അതിന്റെ രാജകുമാരിയായി ഈ നിൽക്കുന്നത്. അനുഭവിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് അത് വെറുതെ കളയണ്ട. സോ നമ്മൾ ഇവിടെ പാചകം ചെയ്യുന്നു, ഇന്നിവിടെ തകർക്കുന്നു. ഹലോ തനുജ. ആ സച്ചിൻ, ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. പണത്തിന്റെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. നീ എന്താ ഈ പറയുന്നത്? കാര്യത്തിന്റെ ഗൗരവം ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ സച്ചിൻ? ഇത്രയധികം പണമൊന്നും എന്നെ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു നോക്കി. എന്നിട്ട് എന്തിനാ ആർക്കാന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? തനുജ, ഇത് നമ്മുടെ ഫ്യൂച്ചറിന്റെ കാര്യമാ, നിനക്കെന്താ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തത്? സച്ചിൻ, സച്ചിൻ, ഞാൻ സീരിയസ് ആവാത്തതല്ല. നീ വേറെ എന്തെങ്കിലും മാർഗം നോക്ക്. എന്റെ മുമ്പിൽ അങ്ങനെ ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ കെഞ്ചില്ലായിരുന്നു. അല്ല, തൽക്കാലം എടുക്കാൻ നിന്റെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടാവില്ലേ? ആഭരണങ്ങളുണ്ട്, പക്ഷേ 500,000 രൂപയ്ക്കുള്ള ആഭരണങ്ങളൊക്കെ ആ കൂട്ടത്തിൽ നിന്ന് എടുത്താ പിന്നെ ഞാൻ എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കും? അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് പണം കിട്ടിയേ പറ്റൂ. സച്ചിൻ പ്ലീസ്, 500,000 രൂപയ്ക്കുള്ള ആഭരണങ്ങളൊക്കെ ആ കൂട്ടത്തിൽ നിന്ന് എടുത്താ പിന്നെ ഞാൻ എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കും? അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് പണം കിട്ടിയേ പറ്റൂ. സച്ചിൻ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്ലാനിംഗ് തകർന്നാൽ എനിക്ക് പിന്നെ ജീവിതത്തിൽ പ്രതീക്ഷകൾ കുറഞ്ഞു പോകും. അപ്പൊ നിന്നോട് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ എനിക്ക് പാലിക്കാൻ പറ്റിയില്ലെന്ന് വരും. സച്ചിൻ എന്താ ഈ പറയുന്നേ? പണത്തിന് വേണ്ടിയാണോ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ? തനുജ, നീ എന്നൊന്ന് മനസ്സിലാക്ക്, ഞാൻ വല്ലാത്തൊരവസ്ഥയെപ്പെട്ട് നിൽക്കുക. എനിക്ക് നിന്നെ വേണം, നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം വേണം. അതിന് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗമാണ് ഇത്. ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ, എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. കിട്ടും, നിന്റെ മുമ്പിൽ ഒരു മാർഗം തെളിഞ്ഞു വരും, എനിക്കത് ഉറപ്പുണ്ട്. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ശരത്തെ, ഈ കൺമണി ഓരോ ജോലിയും ചെയ്തോണ്ട് നിൽക്കുന്ന കാണാൻ എന്ത് രസാ. ഉള്ളി പൊളിക്കുന്ന പോലും ഞാൻ പൊളിക്കുന്ന പോലെയൊന്നും അല്ല. കൺമണി, അത് തനിക്കുള്ള പണിയാണേ. എന്ന് വെച്ചാ എല്ലാ പണിയും കൺമണി എടുത്തോ, ഞാൻ കണ്ടു വന്നോളാന്ന്. പോടോ ദുഷ്ട, ഞാൻ നല്ല അർത്ഥത്തിലാ പറഞ്ഞത്. എനിക്ക് പണി ചെയ്യുന്നോണ്ട് എന്താ, ഞാനല്ലേ ഇവിടെ എല്ലാം ചെയ്യാറ്. എന്റെ പണി നന്നായി നടക്കുന്നുണ്ട്. കൺമണി, ഈ ജോലിയൊക്കെ ദേവ വീട്ടിൽ ചെയ്യാറുണ്ടോ? അവിടെ ആണുങ്ങളാരും അടുക്കളയ്ക്ക് വരാറില്ല.
പിന്നെ ഇവൻ ഈ തേങ്ങ ചിറകിലൊക്കെ ഇത്ര നന്നായിട്ട് എവിടുന്ന പഠിച്ചേ? ഇവൻ വേറെ വല്ല അടുക്കളയിലും കേറുന്നുണ്ടോ? എടാ, ഇതിലും വലിയ ബോംബ് ഇട്ടിട്ട് കേട്ടില്ല, പിന്നെ ഇത് കേക്കുവോ? അതെ, ദുബായിൽ തനിച്ച് താമസിച്ചിരുന്നതും ഇടയ്ക്ക് പാചകം ചെയ്യുന്നതും ഒക്കെ കല്യാണത്തിന് മുമ്പേ വളരെ ഡീറ്റെയിൽ ആയി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അപ്പൊ പിന്നെ അതും പറഞ്ഞു, നീ ചമ്മണ്ട കിട്ടിയല്ലോ. പിന്നെ കൺമണി, ആ ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് വെച്ചോളും. അതെന്ത് പറ്റി? അത് എന്നെ കൊണ്ട് നടക്കില്ല, തിന്നാൻ ഞാൻ ഓക്കെയാ. അത് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയ ഇദ്ദേഹത്തിന് പിടിക്കേയില്ല. എനിക്ക് പിടിക്കാത്ത കുഴപ്പമൊന്നുമല്ല, ശരിയാവില്ല, അതാ സത്യം. എന്നാ പിന്നെ ഇന്ന് ഞാൻ വെക്കാം. ഇറച്ചി വെക്കാൻ അറിയോ? അയ്യോ, ഒരു നല്ല ഹോട്ടലിലെ ഷെഫ് തോറ്റു പോവും ഇയാളുടെ അടുത്ത്. ഈ പാഴ്സലിലൊക്കെ ഓരോ വിഭവങ്ങൾ വരില്ലേ, ആ പിറ്റേ ദിവസം അത് ഉണ്ടാക്കി നോക്കില്ല ഇയാളുടെ പണി. ദേവ് പറഞ്ഞു കേട്ടില്ലേ, അങ്ങനെ വേണം പെണ്ണുങ്ങള്. എന്നാ എന്നെ കൊണ്ടുപോയി ചാല മാർക്കറ്റിൽ കൊടുക്ക, എന്നിട്ട് പുതിയ തൊറണ മേടിക്ക്. അല്ല പിന്നെ, ഏയ് അരുണ, നിക്ക് ഇവിടെ വാ. എടി, നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കാതെ, ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു അച്ചടക്കം ഇല്ലെന്ന് കൺമണി കരുതില്ലേ? അച്ചടക്കം ഒന്നും വേണ്ട, നിങ്ങളെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് കൺമണി. എടി പെണ്ണുമ്പിള്ളേ, പ്രോത്സാഹിപ്പിക്കല്ലേ, പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ ആയി പോവേ. സാറിന് സാറിൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്, വേറൊന്നും വന്നാ നന്നാവില്ല. ആ എന്റെ ജോലി കഴിഞ്ഞേ, അപ്പൊ അന്ന് ശരി, ഇനി നിങ്ങളുടെ പരിപാടി നടക്കട്ടെ, ഞങ്ങൾ അപ്പുറത്തുണ്ടാവും. ചേർത്ത് വാടാ, എന്റെ ഡ്യൂട്ടിയും കഴിഞ്ഞു. ദേവ, എന്താടാ ഇന്നത്തെ ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, മേലനങ്ങി പണിയെടുത്ത് തിന്നുമ്പഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ദേവ, നീ ഭയങ്കര ലക്കിയാണ് കേട്ടോ. എന്തു പറ്റി? അവള് കിടിലോ അല്ലേ, ആർക്കായാലും സ്നേഹം തോന്നിപ്പോവും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, സാധാരണ പെണ്ണുങ്ങൾ തമ്മില് പൊടി കുശുമ്പൊക്കെ തോന്നില്ലേ, ഇതിനോട് അങ്ങനെ പോലും തോന്നുന്നില്ല. ഒരു ഇഷ്ടക്കട്ടി. അതെന്ത് പ്രയോഗ ഇഷ്ടക്കട്ടി? അത് ഈ കടിച്ചു തിന്നാനുള്ള ഇഷ്ടം തോന്നിക്കഴിഞ്ഞാ ഇവള് വിളിക്കുന്ന ഒരു പേരാ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം എന്തോ ഇവിടെ എന്നെ വിളിച്ചിട്ടുണ്ട്, പിന്നെ വേറെ വലുതോ വിളിക്കുന്നത്. വേണമെങ്കിൽ ഒന്നോ രണ്ടോ സാമ്പിൾ പറഞ്ഞുതരാം. എന്താണ് പതുക്കെ മൂന്നേരം കൂടി വലിഞ്ഞിട്ട് വീണ്ടും എന്നെ കുരുക്കാനുള്ള തീരുമാനമാണോ? ഇല്ല പെണ്ണെ, ഞാനേ നിന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ വന്നതാ. നന്നായി, ഇനി ആർക്കെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ. അതെന്താ? അല്ല, അടുക്കളയിലെ അടുപ്പത്ത് വെച്ചതേ പതിയെ കരിഞ്ഞു തുടങ്ങി, അപ്പോ ആർക്കും നല്ലതെന്ന് പറയാനില്ലല്ലോ. എടാ, ഇപ്പോഴാ മനസ്സ് തെളിഞ്ഞുള്ള ചിരി നിനക്ക് തിരിച്ചു കിട്ടിയത്. സ്വപ്നെ, നീ റെഡിയായില്ലേ? ഞാൻ റെഡിയാ. നീ പറഞ്ഞല്ലോ കാര്യമായിട്ടൊന്ന് ഒരുങ്ങണ്ടാന്ന്. ദേ, അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടാ വന്നത്. സിമ്പിൾ ഒന്നുമല്ല, നീ നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അയ്യോ ഇല്ല, ചെറുതായിട്ടൊന്ന് പൗഡർ ഇട്ടു. പിന്നെ എന്റെ മുഖത്തിന് ഈ തിളക്കം ഉള്ളതാണെന്ന് നിനക്കറിയാലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അരവിന്ദ് പറയാറുണ്ട്, രാത്രി മുറിയിൽ ലൈറ്റ് കെടുത്തിയാലും നിന്റെ മുഖം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന കാരണം വെട്ടത്തിന് ഒരു കുറവുമില്ലാന്ന്. ഈ സ്വപ്നയുടെ ഒരു കാര്യം, വാ നമുക്ക് പോവാം. പിന്നെ നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് തനുജ ചോദിച്ചാലേ പറയാൻ നിക്കണ്ട, ഉടനെ അവളും കൂടി വരുന്നെന്നും പറഞ്ഞു ഇറങ്ങും. ശരിയാ, അവളെ കൂട്ടിപ്പോയാലേ പിന്നെ അവളുടെ അഹങ്കാരം കേൾക്കാൻ നിൽക്കണം. നമുക്ക് തൽക്കാലം എന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവാന്ന് പറയാം. അതെ, അതുകൊണ്ടൊന്നും കാര്യമില്ല, അവൾ അപ്പ ചാടി ഇറങ്ങും. ഒട്ടും സുഖമില്ലാതെ നരകിക്കുന്ന ഒരാളെ കാണാൻ പോവാന്ന് പറഞ്ഞാ മതി, അവൾക്കതൊന്നും കാണുന്ന ഇഷ്ടമല്ല. അത് നല്ലൊരു ഐഡിയ, എന്നാ അവള് വരുന്നു വരുന്നു വരുന്നു. തനുജ എപ്പോഴാ വന്നത്? നിങ്ങളിവിടെ മാറി നിന്ന് സംസാരിച്ചത് എന്റെ കുറ്റമായിരിക്കും അല്ലേ? അതാ ചോദ്യം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് ഭാഗ്യമില്ല, ഞാനിപ്പൊ ജസ്റ്റ് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റിയില്ല. എങ്ങോട്ടാ രണ്ടാളും കൂടി? ഓ, ഒന്നും പറയണ്ട തനുജ,
എന്റെ ഒരു ബന്ധു. ബന്ധു എന്ന് പറഞ്ഞാ അമ്മയുടെ ബന്ധത്തിലുള്ളതാ. ഒരു കാരണവര് ഒട്ടും വയ്യാതെ കിടക്കുക. അതെ, വയ്യെന്ന് പറഞ്ഞാലേ തീരെ വയ്യ. ഈ കിടന്നിട്ട് ശരീരമൊക്കെ പൊട്ടി പഴുത്തൊലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അല്ലേ സ്വപ്ന? ആ അതെ അതെ, അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നതേ വല്ലാത്തൊരു മണമാണെന്ന് അവിടെയൊക്കെ. ഓ, എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടാളും പോകുന്നത്? ഏയ്, പോകാതെ പറ്റില്ല, അമ്മയുടെ ബന്ധുവല്ലേ. ഞാൻ അനന്യയോട് പറയുകയായിരുന്നു, ഇതല്ല വേറെ എവിടേക്കെങ്കിലും പോവായിരുന്നെങ്കി നമുക്ക് തനിജയും കൂടെ കൂട്ടായിരുന്നു എന്നല്ലേ. ആ ഞാനും പറയുകയായിരുന്നു, എനിക്കെന്തായാലും നിങ്ങളുടെ കൂടെ വരാൻ സമയമില്ല. അതെന്ത് പറ്റി? എനിക്കിവിടെ വേറെ ചില കാര്യങ്ങളുണ്ട്. ആ മനസ്സിലായി മനസ്സിലായി, നിന്റെ ഫോണിംഗ് പ്രോഗ്രാം അല്ലേ. തന്നെ തന്നെ, എന്തായാലും രണ്ടാളും പോവാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ, പോയിട്ട് വരട്ടെ. ശരി. അതെ, ഭാഗ്യം അവളായിട്ട് തന്നെ അങ്ങ് ഒഴിവായി. ആ ഞാൻ ആ ശരീരം പൊട്ടിയൊലിച്ചതിന്റെ കാര്യമൊക്കെ പറഞ്ഞത് എങ്ങനെയുണ്ട്? വൃത്തിയിട്ടവള്, എനിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വന്നു. വാ. പൊയ്ക്കോ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്.